നമസ്കാരം ദ ഇലക്ഷൻ ചാനൽ ഒരു പ്രത്യേക വിഷയവുമായാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് മറ്റൊന്നുമല്ല ഇന്ന് രാജ്യമൊട്ടാകെ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപവൽക്കരിക്കത്തിനാൽ നടപ്പിലാക്കിയില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതിയാണ് പാർലമെന്റ് പാസ്സാക്കിയിരുന്നത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിൽ പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുകയെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സിഐ എ നടപ്പിലാക്കില്ലെന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ആറോളം സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഇത് മറികടക്കാനായി പൗരത്വത്തിനായുള്ള നടപടിക്രമങ്ങളെല്ലാം ഓൺലൈൻ വഴിയാക്കാനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നീക്കം ഇതിനായി പ്രത്യേക പോർട്ടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സജ്ജമാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതാണ് നമ്മൾ ഇലക്ഷൻ ചാനലിൽ ചർച്ച ചെയ്യുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ് ബി ജെ പി അവരുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പത്രികയിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുകയാണ് രാമക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട ഒന്നാണ് ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നത് ബി ജെ പി നടപ്പിലാക്കിയ ഒന്നാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒന്നാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അത് ഏത് നിമിഷവും വിജ്ഞാപനം പുറത്തിറങ്ങുമെന്ന സൂചനകൾ കഴിഞ്ഞ കുറേ നാളായി ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ കേന്ദ്രം നേരത്ത് തന്നെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു കിരൺ രാഷ്ട്രീയപരമായി നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് പോകാം കാരണം ചരിത്രം അത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചരിത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ ചരിത്രം ഒന്നെടുത്ത് ശ്രദ്ധിക്കണം അതിനുശേഷം നമുക്ക് രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് പോകണം രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം എന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ആളുകൾക്കാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിയമത്തിന് പ്രാബല്യം നൽകിയത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഏത് നിമിഷവും ഇറങ്ങാം അങ്ങനെ ഏത് സമയത്തും ഇറങ്ങാണ്ട് കഴിഞ്ഞ തവണത്തേക്ക് കണക്കാണ് നോക്കിയാൽ അല്ലെങ്കിൽ അതിന് മുമ്പ് വർഷങ്ങളിലൊക്കെ പതിവ് നോക്കിയാൽ ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു ഇനിയിപ്പോൾ ഏത് ദിവസവും അങ്ങനെ ഒരു വിജ്ഞാപനം വരും ആ സമയത്താണ് ഒരു സുപ്രധാനമായ നിയമം അതും ഏറെ വിവാദമായ നിയമം ആണെന്ന് ആലോചിക്കണം ഈ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയിൽ വ്യാപകമായി വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നു ഡൽഹിയിലടക്കം അത് രക്തരൂഷിതമായ പ്രക്ഷോഭത്തിലേക്കുമൊക്കെ നീങ്ങിയതാണ് അതിനുശേഷമാണ് ഈ കോവിഡ് വ്യാപിച്ച് ശക്തമായ രീതിയിലേക്ക് വന്നതോടുകൂടി ഈ പ്രക്ഷോഭങ്ങളെല്ലാം ഒരു തരത്തിലടങ്ങിയത് കോവിഡിന്റെ വ്യാപനത്തോടു കൂടിയായിരുന്നു കേരളം തമിഴ്നാട് ബംഗാൾ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഇങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ ഇതിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു ഞങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് കണ്ടത് പ്രമേയം പാസാക്കുകയും ചെയ്തു ആറ് സംസ്ഥാനങ്ങൾ പ്രമേയം പാസ്സാക്കുന്ന ആറും വലിയ സംസ്ഥാനങ്ങളാണ് എന്നതുകൂടി ആലോചിക്കണം കേരളമാണ് അതിൽ അല്പമെങ്കിലും ചെറിയ സംസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് മധ്യപ്രദേശ് ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പി ആണ് രാജസ്ഥാൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് ഛത്തീസ്ഗഡ് ഭരിക്കുന്നതും ബി ജെ പി ആണ് അപ്പോൾ ഫലത്തിൽ മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് കൂടുതലും അതായത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ പൗരത്വ ഭേദഗതി നിയം നടപ്പിലാക്കിയില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് പ്രകടമാക്കിയതും കൂടുതൽ സംസ്ഥാനങ്ങൾ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഇതിന് ശേഷം വന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ അവരുടെ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുണ്ടോ കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും അങ്ങനെ അങ്ങനെയാണ് കോൺഗ്രസ് ആദ്യം കേരളം നടപ്പാക്കി പിന്നാലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഈ ആറ് സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരുന്നത് കേരളം തമിഴ്നാടും ബംഗാൾ ഒഴിയും ബാക്കി മൂന്ന് സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുകയും അതൊക്കെ അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം ഈ സംസ്ഥാനങ്ങൾ മധ്യപ്രദേശിൽ നേരത്തെ തന്നെ ഭരണ അട്ടിമറിയുണ്ടായി ജ്യോതിരാദ്യ നേതൃത്വത്തിലുള്ള ഒരു ഭാഗം ബി വന്നു അങ്ങനെ അവിടെ ബി ജെ ഭരണം വരുന്നത് പിന്നീട് മറ്റു രണ്ട് സംസ്ഥാനങ്ങൾ രാജസ്ഥാനും ഛത്തീസ്ഗഡും തെരഞ്ഞെടുപ്പ് കൂടി ബി ജെ പി ഭരണത്തിലേക്ക് വന്നു തെലങ്കാനയും കർണാടകയും ഒക്കെ പിന്നീട് ഈയിടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിൽ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഒരു നിലപാടാണ് അതിൽ തന്നെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ആദ്യം പ്രതികരണവുമായി വന്നത് അടക്കം മമതാ ബാനർജിയാണ് പ്രത്യേകിച്ച് ബംഗാളിനെ സംബന്ധിച്ചാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാനും ഒക്കെ സാധ്യതയുള്ളത് നമ്മളിതിനകത്ത് കാണേണ്ടത് നിയമത്തിന്റെ ചരിത്രത്തിലേക്കും എങ്ങനെയാണ് നിയമം അതിൻ്റെ നിയമവശങ്ങളിലേക്കും ഒക്കെ പിന്നീട് പോകാം ഇത് രാഷ്ട്രീയമായി എങ്ങനെയാണ് ബി ജെ പിയെ സഹായിക്കുക എന്നുള്ളതാണ് അതായത് ബി ജെ പി ഈ പ്രകടന പത്രികയിൽ വച്ച വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാഗ്ദാനങ്ങൾ അതിൽ മൂന്നാമത്തൊരു നടപ്പിലാക്കുകയാണ് ആ ഇച്ഛാശക്തിയോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ ബി ജെ പി ഫേസ് ചെയ്യാൻ പോകുന്നത് അത് രണ്ടു തരത്തിലാണ് രാമക്ഷേത്രമായാലും ഈ ആർട്ടിക്കിൾ ത്രീ ആയാലും ഈ പൗരത്വ ഭേദഗതി അത് ബി ജെ പിയുടെ വളരെ കൃത്യമായ അജണ്ടയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൂന്ന് നിയമങ്ങളാണ് അത് തന്നെ തന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം ഈ മൂന്ന് നിയമങ്ങൾക്കുമുള്ള കോമണായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്ന് നിയമങ്ങളും ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ അജണ്ടയുമായി നേരിട്ട് ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് മൂന്ന് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാവുന്നത് അതൊരു ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യത്ത് ഒരു ബി ജെ പി ഉദ്ദേശിക്കുന്ന സംഘപരിവാരം ഉദ്ദേശിക്കുന്ന ഒരു ഹിന്ദുത്വ ഏകീകരണത്തിന് സഹായിക്കുന്ന ഒരു ഒരു തീരുമാനം അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു കളയുക എന്നുള്ളതും വർഷങ്ങളായി ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ ഒരു നയത്തിൻ്റെ ഭാഗമായ ഒരു തീരുമാനം നടപ്പാക്കുന്നു അങ്ങനത്തെ ഒരു അജണ്ട ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്നു ഇതിപ്പോൾ സി എ ആയാലും അത്തരം അജണ്ടയുടെ ഭാഗമായി വരുന്ന രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി പരമ്പരാഗതമായി ഉയർത്തി കാണിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസും സംഘടനകളും ഉയർത്തി കാണിക്കുന്ന ഒരു ഹിന്ദുത്വ അജണ്ട ഞങ്ങൾ വാഗ്ദാനമായി നൽകിയിരുന്നത് അത് ഒരു വാഗ്ദാനമായി നൽകുക മാത്രമല്ല രണ്ടാം മോദി സർക്കാർ ഇത് മൂന്നും നടപ്പാക്കുന്നു ഇതെല്ലാം ഇന്നോ ഇന്നലെയോ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളല്ല ഇതെല്ലാം വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ ഭാഗമായ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ അജണ്ടകളോ ഒക്കെയാണ് ഈ അജണ്ടകളൊക്കെ പലപ്പോഴും പറയുകയും സമരം ചെയ്യുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴെല്ലാം വലിയ വിമർശനം ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് അധികാരം കിട്ടി ഇത് രണ്ടാം തവണയും അധികാരം കിട്ടി അത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു ഈ അധികാരത്തിൽ വരുന്ന സമയത്തൊന്നും ഇത് നടപ്പാക്കാൻ കഴിയുന്നില്ല നടപ്പാക്കിയ സമയം കൂടി നമ്മൾ ആലോചിക്കണം തീർച്ചയായും ഈ നടപ്പാക്കിയ സമയമെല്ലാം എല്ലാം ഭരണത്തിൻ്റെ ഏറ്റവും അവസാന അവസാനഘട്ടത്തിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണമാണെങ്കിൽ ധൃതിയിൽ പണി പോലും പൂർത്തിയാകാതെ ക്ഷേത്രം നിർമ്മിച്ച് അവിടെ തുറന്നു നൽകുന്നത് തെരഞ്ഞെടുപ്പിന് ഒന്നോ രണ്ടോ മാസം മാത്രം നിൽക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾ മണിക്കൂറുകളാണോ ദിവസങ്ങളാണോ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനത്തെ ആശ്രയിച്ചിരിക്കുകയാണ് ഏത് സമയത്തും വരാവുന്നതാണ് ആ സമയത്ത് നടപ്പാക്കുമ്പോൾ ഇതുകൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതിപ്പോൾ ഉടനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കാനോ ഒരാൾക്കെങ്കിലും പൗരത്വം അത് അപ്പോഴും അജണ്ടകൾ ശേഷമാണ് ഞങ്ങൾ ഫേസ് വളരെ പ്രധാനപ്പെട്ട ഒരു ും അജണ്ടകുശേഷുന്നത് മുന്നോട്ട് വെക്കാൻ സാധിക്കും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇത് രാജ്യത്ത് ചർച്ചയാകുമ്പോൾ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ ആളുകൾ കുടിയേറുന്നുണ്ട് അവർക്കെല്ലാം അംഗത്വം നൽകുകയാണ് അവർക്കെല്ലാം ഇന്ത്യയിൽ അവർക്കെല്ലാം പൗരത്വം നൽകുകയാണ് അവരെല്ലാം വോട്ടർമാരാക്കുന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണവും അല്ലെങ്കിൽ കുറേയേറെ അങ്ങനത്തെ ശരികളും എന്തായാലും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് സുപ്രീം കോടതി തന്നെയാണ് ആദ്യം എൻ ആർ സി ആസാമിൽ വേണമെന്ന് നിർദ്ദേശം വെച്ചതുമൊക്കെ പക്ഷെ അത് ആസാമിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ആസാമിലേക്ക് വന്ന അവിടെ ആസാം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ നടത്തിയ വലിയ മൂവ്മെൻറ്റും എൺപത്തി എഴുപത്തി ഒൻപത് മുതൽ എൺപത്തി അഞ്ച് വരെ നീണ്ടുവന്ന വലിയ സമരങ്ങളുമൊക്കെയുണ്ട് അന്നാണ് ഈ രാജീവ് ഗാന്ധി അവിടെ ഒരു പ്രത്യേക കരാർ ആസാം കരാർ ഒക്കെ ഉണ്ടാക്കുന്നത് അന്ന് അന്ന് കോടതി ഉദ്ദേശിച്ചാണ് പക്ഷേ പിന്നീട് വന്ന സർക്കാരുകളൊന്നും തന്നെ അത് നടപ്പാക്കാനൊന്നും പോയില്ല അങ്ങനെ അതിനുശേഷം പിന്നീട് ഈ എൻ ഡി എ സർക്കാരാണ് പിന്നീട് അങ്ങനെ ഒരു എൻ ആർ സിയിലേക്കും ഒക്കെ വരുന്നത് പക്ഷേ ആ എൻ ആർ സി അടക്കം പൂർണ്ണമായി നടപ്പാക്കാതെ ഇത് നടപ്പാകില്ല ഈ നേരത്തെ പറഞ്ഞതൊക്കെ പോലെ വനിതാ സംവരണത്തിന്റെ നിയമവും പാസാക്കി പക്ഷേ അതും ഇപ്പോൾ ഉടനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്നും നടപ്പാക്കാൻ പോകുന്നില്ല പക്ഷേ രാജ്യത്ത് വലിയ തരത്തിൽ ദീർഘകാല ലക്ഷ്യങ്ങളാണ് ഏതായാലും ബി ജെ പിക്ക് ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിലും അധികാരത്തിൽ വരും എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ബിജെപി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യുന്നത് അതിന് മുൻപ് ജനങ്ങളോട് പറയാൻ അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഈ വാഗ്ദാനങ്ങൾ പാലിച്ചേ പറ്റൂ അത് ബിജെപി പ്രചന തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം സി എ അത് മതപീഡനം നേരിട്ട് ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങളിലെ അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിൽ ഇളവ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട എന്തുകൊണ്ടത് അർഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം അതുമായി ബന്ധപ്പെട്ട ഈ മതപീഡനം എന്ന വാക്കാണ് അതിൽ ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങൾ എന്ന വാക്കൊക്കെ വളരെ കൂടി ഇതിൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങളെ സ്വാധീനിക്കുന്ന അവരുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്തുന്ന അവർക്ക് നിയമപരമായി രാജ്യത്തിന് അവകാശം നൽകുന്ന ഒരു നിയമമായി അത് മാറുകയാണ് വിമർശനങ്ങൾ ഒരുപാട് ഉയരുമ്പോഴും കിരൺ അതുതന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ആർട്ടിക്കൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പൗരന് ഒരു വിവേചനം മതപരമായ വിവേചനം നല്ല പ്രിൻസിപ്പൽ ഒരു ഒരു താത്വികമായ അകലം എന്ന് പറയാം ഒരു പ്രിൻസിപ്പൽ ഡിസ്റ്റൻസ് ആണ് എല്ലാ മതങ്ങളുമായി ഏതെങ്കിലും ഒരു മതക്കാർക്ക് പ്രത്യേകമായ അധിക ആനുകൂല്യമോ അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനമോ ഉണ്ടാവുന്നില്ല തുല്യത എല്ലാവർക്കും പറയുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഭേദഗതി വരുമ്പോൾ ആ ഭേദഗതിയിൽ മതം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്നു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭേദഗതി വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് നമുക്ക് തന്നെ പരിശോധിച്ചാലറിയാം മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് പ്രധാനമായും ഇളവ് നൽകുന്നത് അതുകൂടി കാർഡ് കാണിച്ചാൽ ിച്ചാലും നന്നാവും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകൾക്കാണ് ഇളവ് നൽകുന്നത് അങ്ങനെ തന്നെ കുടിയേറിയ ആളുകൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഇളവ് നൽകുന്നില്ല അവർക്ക് ഇളവ് നൽകുന്നതിൽ തന്നെ അത് ഹിന്ദു ക്രിസ്ത്യൻ ജൈനൻ പാഴ്സി സിഖ് ബുദ്ധ ഇങ്ങനെ ആറ് വിഭാഗങ്ങൾക്കാണ് ഇളവ് നൽകുന്നത് അവിടെ നിന്ന് വരുമ്പോൾ അതിൽ ഒഴിവാക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് അത് മുസ്ലിം ജനവിഭാഗമാണ് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഈ രാജ്യങ്ങളിൽ നിന്ന് പത്തു പേർ വന്നെങ്കിൽ അതിൽ പേർ മുസ്ലിം മുസ്ലിം വിഭാഗത്തിൽ പെടുന്നവരും മറ്റ് പേർ മറ്റ് വിഭാഗങ്ങളിൽ പെടുന്നവരുമാണെങ്കിൽ ഈ പേർക്കും ഈ ബാക്കി മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയതിൻ്റെ രേഖകൾ അടക്കമുണ്ടെങ്കിൽ മറ്റ് പേർക്കും പൗരത്വം ലഭിക്കുകയും ഈ വരുന്ന ബാക്കി രണ്ട് രണ്ടുപേർക്ക് അവർ മുസ്ലിം മതവിഭാഗമാണ് എന്നതിനാൽ അവർക്ക് പൗരത്വം ലഭിക്കാതെ യും ചെയ്തു ഈ വിഷയം ഉയർത്തിക്കാട്ടിയാണ് സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ വ്യക്തികളും എല്ലാം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിന് വിരുദ്ധമാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ തുല്യത എന്ന് പറയുന്ന പറയുന്ന ഇന്ത്യൻ ഭരണഘടന മൗലികമായ തത്വത്തിന് വിരുദ്ധമാണ് മതത്തിൻ്റെ പേരിൽ ആളുകൾക്ക് പൗരത്വം നൽകുന്നു എന്നുള്ള ഒരു വിഷയം കോടതിയിൽ തീർച്ചയായും നിരവധി നിയമ പോരാട്ടങ്ങൾ കൂടി നടക്കുന്നുണ്ട് ലീഗ് അടക്കം മുസ്ലിം അടക്കം ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമാണ് ചേർത്ത് വായിക്കണം അത് നേരത്തെ പറഞ്ഞപ്പോൾ ഇളവ് ലഭിക്കുന്ന വിഭാഗങ്ങൾ രാജ്യങ്ങൾ എന്നിവർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ബുദ്ധ ജൈന പാഴ്സി അതായത് മതപീഡനം നേരിടുന്നു എന്ന വാക്ക് വളരെ ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യങ്ങളാണ് ഇപ്പോൾ നേപ്പാൾ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് മ്യാൻമാർ ഉണ്ട് ശ്രീലങ്കയുണ്ട് ഈ സംസ്ഥാനങ്ങൾ ഈ രാജ്യങ്ങളിലെല്ലാം നിൽക്കുന്നവർ ഈ രാജ്യങ്ങളിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നാണെങ്കിൽ തമിഴ് അഭയാർത്ഥികളൊക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് അവിടെ പലതരത്തിലുള്ള വിവേചനം മതപരമായ വിവേചനം അല്ലെങ്കിൽ അവിടെ ഭാഷാപരമായ വിവേചനം നേടുന്നവരുണ്ട് ഇനി പാകിസ്ഥാനിൽ തന്നെയാണെങ്കിൽ അഹമ്മദിയർ അഹമ്മദിയാർ മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അഹമ്മദിയാർ അവർ അവിടുത്തെ ഏകദേശം രണ്ട് രണ്ടര ശതമാനത്തോളം വരുന്നവരാണ് ഇന്ത്യയിലേക്ക് കുടിയേറിയ ഒരു വിഭാഗം അഹമ്മദിയർ വരുന്നുണ്ട് അവിടെ മതപരമായ വിവേചനം എന്നൊക്കെ പറയുമ്പോൾ അത് ഈ സംസ്ഥാനങ്ങളാകെ കൂടി ഇതിൻ്റെ ഒരു സത്ത എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെടുന്നവർക്ക് ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അവ അപേക്ഷിക്കാൻ കഴിയില്ല മറ്റ് മതവിഭാഗങ്ങൾ പ്പെടുന്നവർക്ക് മറ്റാറ് പ്രധാനപ്പെട്ട ഈ അവിടെ ഉള്ള മതവിഭാഗങ്ങളുടെ ആരണത്തിന്റെ പേരാണുള്ളത് ആ മതവിഭാഗങ്ങൾ പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വത്തിന് അവകാശം ഇതാണ് പ്രധാനമായും മതത്തെ മാനദണ്ഡമാക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ചില രാജ്യങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്നു എന്നുള്ളത് കൂടിയാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉയർത്തി കാണിക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇതുപോലെ പറഞ്ഞ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളുണ്ട് സുപ്രീം കോടതി തന്നെയാണ് പറഞ്ഞത് ഇന്ത്യയിൽ ഒരു എൻ ആർ സി നടപ്പാക്കണം എന്നുള്ള അസമിന്റെ വിഷയത്തിൽ വന്നപ്പോൾ എൻ ആർ സി നടപ്പാക്കും ആ എൻ ആർ സി ഇപ്പോഴും പൂർണ്ണമായി നടപ്പാക്കാതെ എങ്ങനെയാണ് ഈ സി എ നിയമം നടപ്പാക്കുന്നതെന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രായോഗികമായി എങ്ങനെ നടപ്പാക്കും ഇത് രണ്ടും രണ്ടാണ് ഇതിന് തമ്മിൽ ബന്ധമില്ല എന്നൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറയുമ്പോഴും എങ്ങനെ ഇന്ത്യയിലെ പൗരത്വത്തിന് ആരാണ് പൗരൻ എന്നുള്ളതിന് കൃത്യമായ രജിസ്റ്റർ നടപ്പാക്കാതെ എങ്ങനെയാണ് നിങ്ങൾ പൗരത്വം നൽകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം രാഷ്ട്രീയമായി ഇന്ത്യയിൽ രണ്ടു ചേരിയായി ഇന്ത്യയിലേക്ക് തിരിയാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിലെ അതിൽ പ്രധാനമായും വെല്ലുവിളി നേരിടുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരേന്ത്യയിലായിരിക്കും അവിടെ ഈ സി എക്കെതിരെ ഒരു ഉറച്ച നിലപാടിലൊക്കെ സ്വീകരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഹിന്ദു വോട്ട് ബാങ്കിനെ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദു നിലപാട് സ്വീകരിക്കുന്ന വോട്ട് ബാങ്കിനെയൊക്കെ ഈ പാർട്ടികളെ ബാധിക്കുക എന്നുള്ള വിഷയം കൂടിയുണ്ട് ബി ജെ പി സമർത്ഥമായി അവരുടെ അജണ്ട നടപ്പാക്കുക മാത്രമല്ല ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് മുന്നിൽ അവരെ ഒരു തന്ത്രപരമായ വെട്ടിൽ കൂടിയാക്കുന്നതാണ് ഇപ്പോൾ അയോധ്യയുടെ വിഷയം തന്നെ വന്നാൽ അങ്ങനെയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പറയാൻ കഴിയുന്നില്ല രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ബി ജെ പിക്ക് ലഭിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇന്ത്യയിലേക്ക് വരുന്ന പൗരന്മാർക്ക് ചിലർക്ക് ഇളവ് നൽകുന്നു എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം വിഭാഗം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല അവിടെ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്കൊക്കെ ഇളവ് നൽകുമ്പോൾ പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ വലിയ തോതിൽ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട് അവർക്ക് ചില ഇളവ് നൽകുന്നതിന് എന്തിനാണ് കോൺഗ്രസ് എതിർത്തി പറയുമ്പോൾ ഒരു ഹിന്ദുത്വ വികാരം ഉണ്ടായിരും അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെ കൂടി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുമൊക്കെ കോൺഗ്രസ് ഒക്കെ എടുത്ത നിലപാട് കാര്യത്തിലുള്ള ആശയക്കുഴപ്പമൊക്കെ നമ്മൾ കണ്ടു കണ്ടുതാണ് അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഏത് തരത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൊണ്ടു കൊടുക്കാമോ ഉത്തരേന്ത്യയിലെങ്കിലും അതിനുള്ള ശ്രമങ്ങളെല്ലാം ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭരണഘടന അതായത് നമ്മുടെ നമുക്കറിയാം കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഈ നിയമം ഇന്ന് പിണറായി വിജയന്റെ പ്രസ്താവന വീണ്ടും വന്നിരുന്നു ഈ നിയമം നടപ്പിലാക്കില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ അതിന് പ്രാക്ടിക്കാലിറ്റി ഒരു പ്രശ്നമാണ് കാരണം ഭരണഘടനാ പാർട്ട് രണ്ട് ആർട്ടിക്കിൾ അഞ്ച് പതിനൊന്ന് പറയുന്നത് പൗരനെ തീരുമാനിക്കാനുള്ള അവകാശം പാർലമെൻറ്റിന് എന്നുള്ളതാണ് അവകാശം പാർലമെൻറ്റിനാണ് പാർലമെൻറ്റിൽ ഉണ്ടാകുന്ന ഭൂരിപക്ഷം മെജോറിറ്റി അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ ഒരു തീരുമാനം അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പിലാക്കാനാവില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം ഉയരും മറ്റൊന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ ഇതിനായി പ്രത്യേക പോർട്ടൽ സംവിധാനം അടക്കം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കേന്ദ്രീകൃത തീരുമാനം ഉണ്ടാകുന്നത് ഡൽഹിയിൽ നിന്നായിരിക്കും പാർലമെന്റിന്റെ ഭാഗത്ത് നിന്നായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു ഇത്തരം വിഷയങ്ങളൊക്കെ ഇത്തരം ഇത് ഇനി ഇനി മുന്നിലുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിലുള്ള നിയമ പോരാട്ടത്തിന്റെ വഴിയാണ് ആ നിയമ പോരാട്ടം സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് സ്വാഭാവികമായും പോകും ഭരണഘടനാ ബെഞ്ചിൻ്റെ തീരുമാനമൊക്കെ ഇതിൽ നിർണായകമാവും പല പ്രധാനപ്പെട്ട വിഷയങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കൽ പതിനാലിൻ്റെ തുല്യത എന്ന് പറയുന്ന വിഷയം വരുന്നുണ്ട് ഈ എങ്ങനെ ഈ മൂന്ന് രാജ്യങ്ങളെ തീരുമാനിച്ചു എന്നുള്ളതിനെ യുക്തിസഹമായിട്ടാണോ തീരുമാനമെടുത്തത് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത്തരം ചോദ്യങ്ങളൊക്കെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് എതിരാണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നുണ്ട് ഇത് പാർലമെന്റിന് അധികാരം നൽകുന്നത് ഇത്തരത്തിലൊരു ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ നടപ്പാക്കാൻ കഴിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ച സമയത്ത് തന്നെ എങ്ങനെയാവണം ഭരണഘടനയിൽ പൗരനെ തീരുമാനിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു ഏത് രാജ്യത്തെ സംബന്ധിച്ചും പുതിയ രാജ്യം രൂപീകരിക്കുമ്പോൾ ആരാണ് പൗരൻ എന്ന് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് അത് ആരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ചോദ്യം വരും അത് സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിയത്തില്ല അത് പാർലമെൻറ്റിനാണ് നൽകാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ അന്ന് നൽകിയത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് അതിന പാർട്ട് ടൂലിലെ ആർട്ടുകൾ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് പറയുന്നത് അത് പാർലമെൻറ്റിൻ്റെ പൂർണ്ണമായ അവകാശമാണ് അതുകൊണ്ട് തന്നെ ഒരു ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ ഇങ്ങനെ ഒരു നിയമം പാസാക്കാൻ എന്നാൽ പൗരത്വം നൽകുന്നത് സംബന്ധിച്ച ഇന്ത്യയിൽ നിലവിലുള്ള നിയമത്തിന് ഭേദഗതി വരുത്താൻ ഭരണഘടനാ ഭേദഗതി ആവശ്യമില്ലാതെ നടപ്പാക്കാനുള്ള നിയമസാധ്യത ഇന്ത്യയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമായും ഉന്നയിക്കുന്ന നയവും ഭരണഘടന ഉയർത്തി തന്നെ ാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒരു സാധു ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ആ സാധു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിയമം പാസാക്കിയത് ആ സംബന്ധിച്ച് അന്ന് ചില എതിർപ്പുകളൊക്കെ വന്നിരുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉയരുന്ന എതിർപ്പ് പോലെ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ എതിർപ്പ് അവിടെ മറ്റു ചില വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഈ അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നും അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ധാരാളമായി ആളുകൾ എത്തുന്നുണ്ട് അവരെ എല്ലാവരെയും അവർ ശത്രുക്കളായി കാണുന്നില്ല അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെയൊക്കെ അവർ സ്വീകരിക്കുന്നത് മ്യാൻമറിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാട് കൂടിയുണ്ട് ഉണ്ടായിട്ട് ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് ഇപ്പോൾ എന്ന് പറയുന്നവരൊക്കെ ഒരേ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവരെ സ്വീകരിക്കുന്ന അത്തരം എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ചില ഇളവുകളൊക്കെ കൂടി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിയമം അന്ന് ആ ബിജെപിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അവർക്ക് ഉണ്ടാകാവുന്ന എതിർപ്പുകൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്ന് ഈ നീട്ടിക്കൊണ്ട് പോയത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടപ്പാക്കുമ്പോൾ ഇത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ള ചോദ്യം സർക്കാരിന് മുന്നിൽ വരുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് നടപ്പാക്കിയെന്ന് വരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് എങ്ങനെ നടപ്പാക്കുമെന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിൽ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു വിഷയം വേണോ എന്നുള്ളത് ചർച്ചയാക്കാനെങ്കിലും സാധിക്കുക ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉയർന്നു വരുന്നത് വളരെ പ്രധാനപ്പെട്ട സാഹചര്യമാണ് കാരണം ബിജെപി പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ വനിതാ സംഭരണ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെങ്കിലും മാത്രം നടപ്പിലാക്കുക അതുപോലെ ഒരേ രാജ്യം ഒരേ ഇലക്ഷൻ രാജ്യം ഒരു ഇലക്ഷൻ സംവിധാനമുണ്ട് അതൊക്കെ എപ്പോൾ നടപ്പിലും അറിയില്ല പക്ഷേ ഈ വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടെ ബി ജെ പി സമൂഹ പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ രൂപീകരണം സമൂഹത്തിൽ ഉണ്ടാവുകയും അത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴി വെക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ ഇതിനെ കാണുന്നത് നമുക്കറിയാം പൗരത്വ നിയമം ആയിരത്തി ആണ് അതിനുശേഷം പൗരത്വ നിയമത്തിൽ നിരവധി ഭേദഗതികൾ വന്ന സാഹചര്യം കൂടി ഇതോട് ചേർത്ത് വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭേദഗതി വന്നു രണ്ടായിരത്തി മൂന്നിൽ മറ്റൊരു ഭേദഗതി കൊണ്ടുവന്നു രണ്ടായിരത്തി നാലിലും ഭേദഗതി വന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ചട്ടത്തിൽ ഇളവ് കൊണ്ടുവരികയും ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പുതിയ ചില സമവാക്യങ്ങൾ രൂപപ്പെടുകയും ചെയ്തത് രഞ്ജിത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ പൗരത്വ നിയമം വരുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൻ്റെ നിയമം അനുസരിച്ച് ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് മുമ്പ് ഇരുപത്തിയാറിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ആളുകൾക്കെല്ലാം ഇന്ത്യൻ പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് അതിന് ഏതെങ്കിലും തരത്തിൽ മതമോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ഒരു പുതിയ രാഷ്ട്രം വരികയാണ് ആ രാഷ്ട്രത്തിൽ ആർക്ക് പൗരനാവണമെന്നുള്ളതിന് അതിനു മുമ്പ് ഇന്ത്യയിൽ ജനിച്ച മുഴുവൻ പേർക്കും പൗരത്വം നൽകുക എന്നതിനപ്പുറത്തേക്ക് അതിന് മുമ്പ് അതിന് നേരത്തെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് വന്നതാണോ അല്ലെങ്കിൽ അവർ അന്ന് പലായനങ്ങളൊക്കെ ഒരുപാട് ഇന്ത്യ പാശ്ചാൻ അതിർ വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പലായനങ്ങളൊക്കെ ഉണ്ടായി എന്ന് കാര്യം ആലോചിക്കണം ഒരു രാജ്യമായി നിന്നാണ് അന്ന് രണ്ടായി തിരിഞ്ഞു അപ്പോൾ അന്ന് ഈ ബംഗ്ലാദേശ് വേറെ ഒരു രാജ്യമല്ല എന്നതുകൂടി ആലോചിക്കണം അങ്ങനെയുള്ള ഘട്ടത്തിൽ അന്ന് ആകെ ഒറ്റ നിയമം മാത്രമായിട്ടുണ്ട് അൻപതിന് ജനുവരി ഇരുപത്തിയാറിന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് അതിനുശേഷം വന്ന അൻപതിന് ജനുവരി ഇരുപത്തിയാറിന് ശേഷം വന്നവർക്ക് മാത്രമാണ് അന്ന് പൗരത്വം നിഷേധിച്ചിരുന്നത് ബാക്കി എല്ലാവർക്കും പൗരത്വം നൽകുന്നു എന്നുള്ളതാണ് ഇതിന് ആദ്യമായ ഒരു ഭേദഗതി വരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൺപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതെല്ലാം അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നതും ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാത്തതും ഇന്ത്യയിൽ ജനിച്ചവരുമായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു അതൊക്കെ ലക്ഷക്കണക്കിന് വരുന്നത് എന്നാൽ പുതിയൊരു രാഷ്ട്രം തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഇന്ത്യയിൽ ഈ ഇപ്പോഴത്തെ ഇപ്പോൾ പോലും ഇന്ത്യയുടെ രാജ്യാതിർത്തികളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യയിലെ രാജ്യാതിർത്തികളിലൂടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും ഇന്ത്യയിൽ പുറത്ത് നിന്ന് ബംഗ്ലാദേശിലും മ്യാൻമാറിൽ നിന്നൊക്കെയാണ് വ്യാപകമായ ഇന്ത്യയിലേക്ക് ഇപ്പോഴും ആളുകൾ അതിർത്തി കടന്നു വരുന്നുണ്ട് ആ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ അത്രത്തോളം മോശമാണ് അവർ ജീവിതം തേടി വരുന്ന മനുഷ്യരൊക്കെയാണ് അങ്ങനെയുള്ള വരുന്നവർക്ക് ഈ വരുന്ന മനുഷ്യരെയൊക്കെ സ്വീകരിക്കുക എന്നുള്ള നയമാണ് നെഹ്റുവിൻ്റെ കാലത്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്തായാലും എല്ലാം സ്വീകരിച്ചിരുന്നത് പക്ഷേ അതും ബി ജെ പി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നയം സ്വീകരിക്കുമ്പോഴും അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കും അഭയാർത്ഥികൾക്ക് ഇവിടെ താമസ സൗകര്യവും മറ്റു ഭക്ഷണവും എല്ലാം നൽകും പക്ഷേ നിങ്ങൾ അത്യന്തമായി അഭയാർത്ഥികളാണ് നിങ്ങൾ മടങ്ങിപ്പോകണം എന്നുള്ള നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത് ഞങ്ങളിപ്പോൾ അത് കൃത്യമായി നടപ്പാക്കുന്നു അന്നും ഇതേ നയം തന്നെയായിരുന്നു അതേ നയത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ള വാദം തന്നെയാണ് ബി ജെ പിയും പ്രധാനമായും ഉന്നയിക്കുന്നത് ശരിയാണ് അത്തരമൊരു നയം തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് പക്ഷേ അഭയാർത്ഥികളെ അത്തരത്തിലേക്കൊക്കെ സ്വീകരിക്കേണ്ടി വന്നിരുന്നു അങ്ങനെ വന്നതിൽ ഇന്ത്യ കയ്യിൽ ജനിച്ച ആളുകൾക്ക് കൂടി അങ്ങനെ ഇന്ത്യയിൽ വരുന്നു ഇന്ത്യയിൽ വന്ന് ജനിച്ച അച്ഛനും അമ്മയും എല്ലാം ഇവിടെ തന്നെ താമസിക്കുന്നു അവർക്ക് കൂടി ഇന്ത്യയിൽ പൗരത്വം നൽകേണ്ടതാണ് അവർക്ക് ഇനി മടങ്ങി പോകാൻ ഒന്നും കഴിയും ില്ല പാകിസ്ഥാനിൽ നിന്നൊക്കെ വന്നവർക്ക് അവിടെ വീടോ അല്ലെങ്കിൽ തിരികെ മടങ്ങി പോകാനോ ഒന്നും കഴിയില്ല സമാന അവസ്ഥയും ഒക്കെ ആയിരുന്നു ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്കും ഒക്കെ ഉള്ളത് കൂടി ഇന്ത്യൻ പൗരൻ നൽകുന്ന ഒരു ഭേദഗതി എൺപത്തി ഏഴിൽ നടപ്പായി പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ രണ്ടായിരത്തി മൂന്നിലാണ് പിന്നീട് ഭേദഗതി നടപ്പാക്കുന്നത് അന്ന് ഒരു ഭേദഗതി നടപ്പാക്കിയപ്പോൾ ഇതേ നിയമം തന്നെയാണ് അതിൽ ഭേദഗതി വരുത്തിയത് ഈ വന്നതിൽ ഒരാളെങ്കിലും അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനായിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ വിവാഹം കഴിച്ച ഒരു പുരുഷനായിരിക്കും ചിലപ്പോൾ ഒരു സ്ത്രീ ആയിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ പൗരന്മാരുടെ മക്കൾക്ക് ഇന്ത്യൻ ഇന്ത്യയിൽ പൗരത്വം നൽകുക അവർ ഇന്ത്യക്കാരാണ് എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോഴും മറ്റ് പല രാജ്യങ്ങളിലും കാനഡ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെയാണ് കുടിയേറുന്നത് ഇന്ത്യയിൽ ഇവിടെ നിന്ന് ഭാര്യയും ഭർത്താവും കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാണ് കുഞ്ഞു എനിക്കുന്നതെങ്കിൽ അവർക്ക് ആ കുട്ടിക്ക് കനേഡിയൻ പൗരത്വം ലഭിക്കുകയാണ് അങ്ങനെയാണ് അവർ ജീവിതമൊക്കെ കരുപിടിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ആ രാജ്യങ്ങളെ പോലെ ഒരു വികസിത രാജ്യമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഹൈലി ആയ ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഇന്ത്യ തീരുമാനിച്ചതെന്ന് അങ്ങനെയാണ് ഈ ഒരാൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇന്ത്യക്കാരനായിരിക്കണം ഇന്ത്യക്കാരനാണെങ്കിൽ അവർക്ക് പൗരത്വം നൽകും എന്നുള്ളതാണ് പിന്നീടാണ് രണ്ടായിരത്തി നാലിലെ മറ്റൊരു ഭേദഗതി കൂടി വരുന്നത് അന്ന് അച്ഛനോ അമ്മയോ ഇന്ത്യൻ പൗരനാകണം എന്നതിനൊപ്പം ഒരു വ്യവസ്ഥ കൂടി നമ്മളന്ന് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തത് ഈ അച്ഛനോ അമ്മയോ ഒരാൾ കുടിയേറ്റക്കാരൻ അല്ലെങ്കിൽ അനധികൃതമായ കുടിയേറ്റക്കാരൻ അല്ലെങ്കിൽ പൗരത്വം ഇല്ലാത്ത ഒരാൾ ആവരുത് എന്നുള്ളത് കൂടിയാണ് അനധികൃതമായ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരാവരുത് അങ്ങനെ കുടിയേറിയവരാണ് അച്ഛനോ അമ്മയുമെങ്കിലും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ഒരാൾ വരുന്നു അയാൾ ഇവിടെ വന്ന് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് കുട്ടിയുണ്ടായി എന്ന് കരുതി അയാളുടെ കുട്ടിക്ക് അങ്ങനെ പൗരത്വം നൽകില്ല അങ്ങനെ ഒരു ഭേദഗതി കൂടി അങ്ങനെയാണ് നമ്മൾ നിയന്ത്രണത്തിൻ്റെ ഒരു തുടക്കം അവിടെയാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലേതാണ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിലാണ് ചട്ടത്തിലെ ഒരു ഇളവ് നൽകുന്നത് ഇവർക്ക് ഇപ്പം നമ്മുടെ ഫോറിനേഴ്സ് ആക്ട് പ്രകാരവും സാധാരണ പാസ്പോർട്ട് ആക്ട് പ്രകാരവും പ്രകാരമൊക്കെയാണ് ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ താമസിക്കുകയും പലരും അങ്ങനെ താമസിക്കാറുണ്ട് അങ്ങനെ താമസിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു അതിൽ ചില ഇളവ് നൽകുന്നു ഇങ്ങനെ കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഇളവ് അവർക്ക് ശിക്ഷയിൽ അവർക്കുണ്ടായ മക്കൾക്ക് അവർക്കോ അല്ലെങ്കിൽ അവർക്ക് പൗരത്വം നൽകില്ല പക്ഷേ അവർക്ക് ജയിൽ ശിക്ഷ നൽകുന്ന അവസ്ഥയിൽ നിന്ന് ഇളവ് നൽകുക അവർക്ക് ഇന്ത്യയിൽ താമസിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ മറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കാം പക്ഷേ നിങ്ങളെ ഇന്ത്യൻ പൗരനായി ഞങ്ങൾ അംഗീകരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് ജയിൽ ശിക്ഷ നൽകില്ല അതൊരു മാനുഷികമായ ഒരു തീരുമാനം കൂടിയായിരുന്നു ഇന്ത്യയുടെ തീരുമാനം ലോകതലത്തിലടക്കം അടക്കം ഇന്ത്യയുടെ ഒരു പൊതു രീതിയും അങ്ങനെയൊക്കെയായിരുന്നു അതിനെ അംഗീകരിക്കപ്പെട്ട ഒരു തീരുമാനം കൂടിയായിരുന്നു വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ബി ജെ പിയുടെ രണ്ടാ ഒന്നാം രണ്ടാം ഈ ബി ജെ പി സർക്കാരിൻറെ കാലത്ത് ഈ സി എ എല്ലേ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് അത് നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു കേരളത്തിലടക്കം വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു കേരളത്തിലെ പ്രതിപക്ഷം ഭരണപക്ഷമൊക്കെ ഒരുമിച്ച് ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായത് നമ്മൾ കണ്ടു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്ന ഒരു സംസ്ഥാനം കൂടിയായി കേരളം മാറി ഏറ്റവും ഒടുവിൽ നാളെയും സംസ്ഥാനത്ത് വലിയ പ്രക്ഷോഭം നടത്തുമെന്ന് എൽ ഡി എഫ് വ്യക്തമാക്കിയ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം ഏതായാലും ഈ ഭേദഗതി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പക്ഷേ കോവിഡാണ് നടപ്പിലാക്കാതിരിക്കാൻ അല്ലെങ്കിൽ നടപ്പിലാകുന്നതിൻ്റെ കാലതാമസവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മുന്നോട്ട് വെച്ച ഒരു വിശദീകരണം പക്ഷേ ആ ഒരു പിരീഡ് കഴിയുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിലേക്ക് അടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് ഈ സി എ യും നേരത്തെ കിരണതിൻ്റെ ഒരു സാരാംശമെന്ന് പറഞ്ഞു വെച്ചിരുന്നു എൻ ആർ സിയുമായി ബന്ധമുള്ളൂ കാരണം എൻ ആർ സി നടപ്പിലാക്കാതെ സി എയിലേക്ക് ഒരിക്കലും കേന്ദ്ര സർക്കാരിന് പോകാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അതും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നാൽ അത്തരം നടപടികളിലേക്ക് കടക്കുകയും ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തേക്കാം രഞ്ജിത്ത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു എൻ ആർ സി നടപ്പാക്കാൻ തീരുമാനിച്ചെങ്കിലും അത് നടപ്പാക്കിയിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മോദി സർക്കാർ അങ്ങനെ ഒരു എൻ ആർ സി നടപ്പാക്കുന്നത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വിഷയമായി കാണി ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പത്തൊമ്പത് ലക്ഷത്തോളം വരുന്ന ആസാമിലെ ആളുകൾക്ക് പൗരത്വ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ഈ നമ്മുടെ ദേശീയ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല ഇവരുടെയൊക്കെ ഒരു പരിശോധന അത് കൃത്യമായ പരിശോധനയാണോ ഒക്കെ എന്ന് ചോദിച്ചാൽ ഇവരുടെ പേരുകളുടെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഇവരുടെ മതത്തിൻ്റെ നടത്തിയ ഒരു പരിശോധനയിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം ത്തോളം വരുന്നവർ ഹിന്ദു വിഭാഗത്തിൽ പെടുന്നവരാണ് ബാക്കി ഏകദേശം നാല് ലക്ഷത്തോളം വരുന്ന ആളുകളാണ് മുസ്ലിം വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്നവർ അങ്ങനെ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന ആളുകൾക്ക് ഇന്ത്യയിൽ പൗരന്മാരാവാൻ കഴിയുന്നില്ല അവർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാൻ കഴിയുന്നില്ല മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ വളർച്ചയുടെയും ഒക്കെ അസാമിലെ വളർച്ചയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു അന്ന് ഇവരെ എങ്ങനെ ഇന്ത്യൻ പൗരന്മാരാക്കാം ഈ ഒരു ആലോചനയുടെ കൂടി ഫലമാണ് ഇങ്ങനെ ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരിക എന്നുള്ളത് അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് അവിടെ നിന്ന് വന്ന പത്തൊമ്പത് ലക്ഷം പേരുണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് ലക്ഷം പേർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുകയും ബാക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന നാല് ലക്ഷം പേർക്ക് പൗരത്വം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നു അതിന്റെ അതാണ് ഇതിൽ ഉള്ളിൽ യഥാർത്ഥത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സമനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നുള്ള ഒരു വിശകലനം കൂടിയുണ്ട് ഇതെല്ലാം ഇനി കോടതിയുടെ പരിഗണനയിൽ കൂടി നിയമ പോരാട്ടത്തിൽ തന്നെയാണ് നിയമ പോരാട്ടങ്ങൾ കാര്യമായി നടക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് ഇനി കോടതിയിൽ സമീപിക്കാം കോടതി മതപരമായ വിവേചനം ഒന്നും പാടില്ല എന്നുള്ള വളരെ കൃത്യമായ നിയമാവലി രാജ്യമാണ് ഇവിടെ പക്ഷേ അത് നമുക്കറിയാം ബി ജെ പി സർക്കാർ കേന്ദ്ര സർക്കാർ ഇതൊക്കെ മറികടന്നും പല നിയമങ്ങളും അവർ ഇച്ഛാശക്തിയോടെ നടപ്പിലാക്കിയ ഒരു സർക്കാർ കൂടിയാണ് കേന്ദ്രം ഭരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിനടക്കമുള്ള ദേശീയ പാർട്ടികൾക്കും സി പി എമ്മിന് നിലപാട് സ്വീകരിക്കാൻ കാരണം കേരളത്തിൽ മാത്രമേ അവരുള്ളൂ എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് നിലപാട് സ്വീകരിക്കാം പക്ഷേ കോൺഗ്രസ് ആണ് വെട്ടിലാകുന്നത് കാരണം ഉത്തരൈനിലടക്കം ഈ വിഷയത്തിൽ മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസ് ചെന്നുപെട്ട കെണി പോലെ ഇതിലും മറുപടി പറയേണ്ടി വരും വ്യത്യസ്ത നിലപാട് വിവിധ സംസ്ഥാനങ്ങൾ എടുക്കുന്നതിന് മറുപടി പറയേണ്ടി വരും അപ്പോൾ ഈ അജണ്ടകൾ നിശ്ചയിച്ചുള്ള പോക്ക് തന്നെ ാണ് കേന്ദ്ര സർക്കാർ ബിജെപി സർക്കാർ ഓരോ വിഷയത്തിനും എടുക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു നാളെ മറ്റു വിഷയവുമായി എത്താം ഞാനും കിരൺ ബാബുവും നിർത്തുന്നു നമസ്കാരം